നമ്മുടെ കേരളത്തിൽ ഒരു കാലത്ത് ഓലപ്പുരകളായിരുന്നു കൂടുതലും. ആ ഓലപ്പുരകൾ പിന്നീട് ഓട് വീടുകൾക്ക് വഴിമാറി, പിന്നീട് അത് കോൺക്രീറ്റ് വീടുകളായി. ഇപ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും നമുക്ക് കോൺക്രീറ്റ് വീടുകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഓലപ്പുര എന്ന് കേൾക്കുന്നതും ഓലപ്പുര കാണുന്നതും ഒക്കെ നമുക്ക് ഗൃഹാതുരത്വമുള്ള ഒരു ഓർമ്മയാണ്, ഒരു കാഴ്ചയാണ്. അങ്ങനെ നിറയെ ആഡംബര കെട്ടിടങ്ങളുള്ള തിരുവനന്തപുരം നഗരത്തിൽ പഴമയുടെ അടയാളമായി അവിടെ ഇവിടെ ചില ഓലപ്പുരകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഞങ്ങൾ. നഗരത്തിൽ വീടുകൾ മുതൽ റേഷൻ കട വരെ ഓലമെഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു കൗതുകമുള്ള കാഴ്ചയാണ്. ആ കാഴ്ചയിലേക്ക് നാട് വളർന്നു, നഗരം മാറി. അപ്പോഴും തലസ്ഥാനത്തെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ ഇന്നും കാണാം ഓലമേഞ്ഞ കൂരകൾ. വലിയശാലയിലെ പത്മജ അമ്മയുടെ വീടിന് 80 വർഷത്തിലേറെ പഴക്കമുണ്ട്. ചാണകം മെഴുകിയ തറയിൽ സിമന്റ് ഇട്ടതാണ് ഏക മാറ്റം. സ്ഥലത്ത് ഇവിടുന്ന് ആ മതിൽക്കെട്ടില്ലേ, അവിടെ മരയുണ്ട് വീട്. പിന്നെ ഇതിൻ്റെ പകുതി റോഡിലേക്ക് ഒക്കെ എടുത്തു. ഈ വീട് മുഴുക്ക അങ്ങറ്റം വരെ ഓല വീടായിരുന്നു. ഇപ്പം ഇത് മാത്രമേ ഉണ്ട് മിച്ചം. ചെമ്പകശ്ശേരിയിലെ റേഷൻ കടയ്ക്ക് പ്രായം 60 കഴിഞ്ഞു. 8 നില കെട്ടിടത്തിന് മുന്നിൽ ഓല ചൂടി തലയെടുപ്പോടെ നിൽപ്പുണ്ട്. ജഗതിയിലെ ജയന്തിയമ്മയ്ക്കുമുണ്ട് ഒരു ഓലക്കൂര. 100 ഓലയ്ക്ക് 3500 രൂപ വരെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെ ഓലയ്ക്കാണെങ്കിൽ 300 മടൽ വേണം. 4 ജോലിക്കാർ വരും കെട്ടാൻ വേണ്ടി. അവർക്ക് 1700-800 വരെ രൂപ കൊടുക്കണം. കഴ അത് ഇതൊക്കെ വാങ്ങിക്കുമ്പം എല്ലാം കൂടെ 10-25 രൂപ. നാട്ടുനന്മകളെ നെഞ്ചേറ്റുന്നവരിൽ എന്നുമുണ്ടാകും പഴമയുടെ സുഗന്ധം. നാലുകാൽ ഓലപ്പുരകൾ ഓർമ്മയാകുന്ന ഇക്കാലത്ത് ലാളിത്യത്തോടെ നിൽപ്പുണ്ട് ഇതുപോലുള്ള ഓലമേഞ്ഞ വീടുകൾ. MR അനൂപിനൊപ്പം TS ഹരീഷ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.